ഫിലിം കരച്ചിന്റെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം ദൃശ്യം ടു എന്ന സിനിമയുടെ റിവ്യൂ കഥാപാത്രങ്ങളുടെ പ്രകടനം ചിത്രത്തിന് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് തുടങ്ങിയവയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുന്നത് ചിത്രത്തിന്റെ റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചിത്രത്തിന്റെ സംവിധായകനായ ജിത്തു ജോസഫിന് ഒരു വലിയൊരു കയ്യടിയും സെല്യൂട്ടും നൽകിക്കൊണ്ട് പുതിയൊരു റിവ്യൂയിലേക്കും വീഡിയോയിലേക്കും കിടക്കട്ടെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ പുറത്തു വരുമെന്ന് പറഞ്ഞ സിനിമ പത്തര മണിയോടെ ആമസോൺ പ്രൈമിലൂടെ പുറത്തു വരികയും ഒരുപാട് സിനിമാ പ്രേമികളിൽ കണ്ടു കഴിയുകയും ചെയ്തിരിക്കുകയാണ് ഇന്നലെ രാത്രി തന്നെ കണ്ടുകൊണ്ട് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ നിങ്ങൾ ഇന്നലെ രാത്രി തന്നെ അറിയിച്ചതാണ് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് തന്നെ പറഞ്ഞു പോകുന്നത് ആ ഒരു ജോർജ് കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും അവരുടെ ഇമോഷൻസും മറ്റു എല്ലാം തന്നെയാണ് ഇമോഷൻസും മറ്റു ആയിട്ട് ഒരു ഫാമിലി ഡ്രാമ മോഡിൽ തന്നെ കടന്നു പോകുന്ന ഫസ്റ്റ് ഹാഫ് ആയതുകൊണ്ട് എല്ലാത്തരം സിനിമാ പ്രേമികൾക്കും ഒരുപക്ഷേ ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെങ്കിൽ അല്ലാതെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് ഫസ്റ്റ് ഹാഫിലുണ്ട് എന്ന് എടുത്തു പറയട്ടെ ചിത്രത്തിന്റെ ടൈറ്റിൽ കാർഡ് തുടങ്ങി ഒരു അഞ്ച് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു പത്ത് സെക്കൻഡോ കഴിയുമ്പോൾ ഒരു അടിപൊളി ത്രില്ലിംഗ് എഫക്റ്റും അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഇന്റർവെല്ലിലേക്ക് വരുമ്പോൾ ഒരു ഇന്റർവെല്ലിലെ പഞ്ചും ഈ ഒരു ചിത്രത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്നത് തന്നെ ഈ ഒരു ദൃശ്യം ടു എന്ന സിനിമയുടെ മറ്റൊരു തലത്തിലേക്കാണ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് ആരംഭിക്കുന്ന ഈ ഒരു ചിത്രത്തെ മികച്ച രീതിയിൽ തന്നെയാണ് സംവിധായകൻ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് യഥാർത്ഥത്തിൽ നാം പ്രെഡിറ്റ് ചെയ്യുന്നതിനേക്കാളും അപ്പുറത്തുള്ള ഒരു മികച്ചൊരു അനുഭവം തന്നെയാണ് ദൃശ്യം ടു എന്ന സിനിമ നമുക്ക് നൽകിയിരിക്കുന്നത് ചിത്രത്തിൻ്റെ അവസാന നാൽപ്പത് മിനിറ്റാണ് വേറെ ലെവലാക്കി കളഞ്ഞത് എന്ന് പറയാതെ വയ്യാം ഈ ഒരു ചിത്രത്തിലെ കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ ജോർജ് കുട്ടിയായിട്ട് എത്തിയ നമ്മുടെ ലാലട്ടൻ തകർത്താടിയെന്നും അതോടൊപ്പം തന്നെ ജോർജ് കുട്ടിയുടെ പ്രകടനത്താല ഒരു പക്ഷെ അണ്ടറേറ്റഡ് ആയി പോകാവുന്ന ഒരു കഥാപാത്രം തന്നെയായിരിക്കാം ചിത്രത്തിലെ ജോർജ് കുട്ടിയുടെ ഭാര്യയായ മീനയുടെ കഥാപാത്രം എന്നുകൂടി എടുത്തു പറയട്ടെ മക്കളിലേക്ക് വരികയാണെങ്കിൽ എസ്തറ ഒരു മോഡേൺ കഥാപാത്രമായിട്ടെത്തിയപ്പോൾ അൻസിബ ആദ്യ സിനിമയെക്കാളും ഞെട്ടിപ്പിച്ചു എന്ന് കൂടി എടുത്തു പറയാതെ വയ്യ ചിത്രത്തിൻ്റെ ആദ്യം ഫിൽ ഒരു ആവശ്യമില്ലാത്ത കഥാപാത്രമായാണ് സായി കഥാപാത്രം തോന്നിയതെങ്കിൽ രണ്ടാമത്തെ ഹാഫിൽ അദ്ദേഹമാണ് അവസാനത്തെ നാല്പത് മിനിറ്റില് ആ ഒരു ചിത്രത്തിൽ തന്നെ വേറൊരു ലെവലിലേക്ക് വേറൊരു തലത്തിലേക്ക് മാറ്റി എത്തിച്ചത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ നറേഷനും അതോടൊപ്പം തന്നെ ലാലേട്ടന്റെ ഒരു നടത്തവും ഒക്കെ ഇപ്പോഴും ആ ഒരു തരിപ്പ് മാറിക്കിട്ടുന്നില്ല എന്നത് പറയാതെ വയ്യ ഏതാനും ഈ ഒരു സിനിമ ഇനിയും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സിനിമ കാണുക അധികം ചിത്രത്തിന്റെ റിവ്യൂ കാണാതെ ഇരിക്കുക എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കട്ടെ ചില ലോജി ഉച്ചയ്ക്കൽ എററെ മാറ്റി നിർത്തിയാൽ ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ഫിലിം ഗ്യാരേജ് എന്ന ചാനൽ നൽകുന്ന റേറ്റിംഗ് അഞ്ചിൽ നാലാണ് ഈ ഒരു സിനിമ തീർച്ചയായിട്ടും കാണുക സിനിമ കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക